എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വാട്ട് ഇസ് എ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. സോ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് എ സസ്പെൻഷൻ. അതായത് നമ്മൾ ബാക്ടീരിയനെ നല്ലപോലെ ഗ്രോ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു സസ്പെൻഷൻ. ഇറ്റ് ക്യാൻ ബി എ പെപ്റ്റോൺ വാട്ടർ, ഇറ്റ് ക്യാൻ ബി എ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ബ്രോത്ത്, ഒരു ബ്രോത്ത് സസ്പെൻഷൻ ആയിരിക്കണം. ഈ ബ്രോത്ത് സസ്പെൻഷനിലേക്ക് വി ആർ ഇനോക്കുലേറ്റിംഗ് അവർ ബാക്ടീരിയ. After inoculation, we are incubating the suspension and at regular intervals. For example, every 30 minutes, we are collecting a small portion from this suspension and we are enumerating the number of viable bacteria present in that suspension. And if we are plotting it in a graph, we will get a typical pattern. This is what is called as bacterial growth curve. അതായത് നമ്മുടെ ബാക്ടീരിയൽ സസ്പെൻഷനിലേക്ക് വി ആർ ഇനോക്കുലേറ്റിംഗ് അവർ കോളനി ആൻഡ് വി ആർ ഡൂയിങ് ഇൻകുബേഷൻ. ഇൻകുബേഷന് ശേഷം ഒരു റെഗുലർ ഇന്റർവെൽസിൽ ഒരു 30 മിനിറ്റ്സ് ഈച്ച് ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കുകയും ആ സ്മോൾ വോളിയത്തിനകത്തുള്ള ബാക്ടീരിയയുടെ വയബിൾ കൗണ്ട് നമ്മൾ നോക്കുകയും എത്രമാത്രം വയബിൾ ബാക്ടീരിയ അതിനകത്തുണ്ട് എന്നുള്ള എണ്ണം നമ്മൾ നോക്കുകയും ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പാറ്റേൺ കിട്ടും. അതായത് നമ്മൾ എക്സ് ആക്സിസിനകത്ത് കൊടുക്കുന്നത് ടൈം കൂടുകയാണല്ലോ ചെയ്യുന്നത്. ഓരോ 30 മിനിറ്റ്സിൽ നമ്മൾ സാമ്പിൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. സോ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിനകത്ത് നമ്പർ ഓഫ് വയബിൾ സെൽസ് ഓർ നമ്പർ ഓഫ് വയബിൾ ബാക്ടീരിയ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടും. ഈ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കർവ് ഇൻ വിച്ച് on the x axis we are plotting the time, y axis we are plotting the number of viable cells. So ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് 4 ഫേസസ് ആണ് ഉള്ളത്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഫേസ് ഓഫ് ഡെത്ത് ഓർ ഫേസ് ഓഫ് ഡിക്ലൈൻ. അപ്പൊ നമുക്കിനി ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ലാഗ് ഫേസ്. ഫ്ലാഗ് ഫേസിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ബാക്ടീരിയനെ ഒരു സസ്പെൻഷനകത്ത് ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് ഇനോക്കുലേറ്റഡ് ദ ബാക്ടീരിയ ഇൻ ടു സസ്പെൻഷൻ. ആൻഡ് സൂൺ ആഫ്റ്റർ ദ ഇനോക്കുലേഷൻ ബാക്ടീരിയ വിൽ നോട്ട് സ്റ്റാർട്ട് ടു ഗ്രോ ഓർ വിൽ നോട്ട് സ്റ്റാർട്ട് ടു മൾട്ടിപ്ലൈ. നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത ഉടനെ തന്നെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാനോ ഗ്രോ ചെയ്യാനോ സാധിക്കുകയില്ല, അവർ തുടങ്ങുകയില്ല. സോ ദേ വിൽ ടേക്ക് സം ടൈം ഫോർ ദാറ്റ്. ആൻഡ് ദിസ് ടൈം ബിറ്റ്വീൻ ദ ഇനോക്കുലേഷൻ ഓഫ് ബാക്ടീരിയ ഇൻ ടു ദ ബ്രോത്ത് ആൻഡ് ദ പീരിയഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഗ്രോ ഇസ് കോൾഡ് ആസ് ലാഗ് ഫേസ്. സോ ഈ ഒരു ലാഗ് ഫേസിനകത്ത് നമ്മൾ ബാക്ടീരിയനെ ഒരു സസ്പെൻഷനിൽ ഇനോക്കുലേറ്റ് ചെയ്തു ആൻഡ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. സോ ലാഗ് ഫേസിൽ സ്വാഭാവികമായിട്ടും ബാക്ടീരിയയ്ക്ക് ആ പുതിയ സസ്പെൻഷൻ, അതായത് ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ആ ഒരു സസ്പെൻഷന്റെ എൻവയറമെന്റുമായിട്ട് അഡാപ്റ്റ് ആവണം, ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് മനസ്സിലാക്കണം, അപ്രോപ്രിയറ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ അപ്രോപ്രിയറ്റ് പിഎച്ച് ഒക്കെ ഗെയിൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ അവർ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു ഡിലേ വരുന്നുണ്ട്, ആ ഒരു പീരീഡാണ് നമ്മൾ ലാഗ് ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു പീരീഡിൽ കൂടുതലായിട്ടും നടക്കുന്നത് മൾട്ടിപ്ലിക്കേഷനേക്കാളും ഉപരിയായിട്ട്, അതായത് നമ്പർ കൂടുന്നതിനേക്കാളും ഉപരിയായിട്ട് ബാക്ടീരിയയുടെ സെൽ സൈസ് ആണ് കൂടുന്നത് ലാഗ് ഫേസിൽ. നോട്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയ ഇസ് ഇൻക്രീസിംഗ് ബട്ട് ദ സൈസ് ഓഫ് ബാക്ടീരിയ ഇസ് ഇൻക്രീസിംഗ്. സോ ലാഗ് ഫേസ് എത്രമാത്രം സമയം നിലനിൽക്കും എന്നുള്ളത്, ലാഗ് ഫേസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫേസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്ത ബാക്ടീരിയയുടെ സ്പീഷീസ്, കൾച്ചർ മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ സാധാരണഗതിയിൽ ലാഗ് ഫേസ് 1 മണിക്കൂർ മുതൽ സെവറൽ ഡേയ്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് ഫാക്ടേഴ്സ് വാട്ട് ഐ ഹാവ് മെൻഷൻഡ്. നെക്സ്റ്റ് ഫേസ് ഇസ് ലോഗ് ഫേസ്. സോ ലാഗ് ഫേസിന് ശേഷം നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കർവിൽ വരുന്ന അടുത്ത ഫേസ് ആണ് ലോഗ് ഫേസ്. അപ്പൊ ലോഗ്, ലോഗരിതം, ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് ലോഗ് ഫേസിൽ സംഭവിക്കുന്നതെന്ന്. സോ ദിസ് ഫേസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് എക്സ്പോണൻഷ്യൽ സെൽ ഗ്രോത്ത്. ലാഗ് ഫേസിൽ നമ്മൾ പറഞ്ഞു സെൽ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, എണ്ണം കൂടുന്നില്ല, ഉള്ള സെൽസിന്റെ സൈസ് ആണ് കൂടുന്നത്. വെറാസ് ഇൻ ദ ലോഗ് ഫേസ് ദ നമ്പർ ഓഫ് സെൽസ് ഇസ് ഇനോമസ്ലി ഇൻക്രീസിംഗ്. സോ ഡ്യൂറിംഗ് എവറി ജനറേഷൻ ദ നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് ഇസ് ഡബ്ലിംഗ് അപ്പ്. They are multiplying at the maximum rate and during this time they will be uniformly stained. അപ്പൊ നമ്മൾ ഈ 4 ഫേസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ലോഗ് ഫേസിലാണ്, ലോഗരിഥമിക് ഫേസ്. ബട്ട് ഈ ലോഗ് ഫേസിന്റെ പ്രത്യേകത ഇത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു ഫേസ് ആണ്. അൺലെസ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അപ്പൊ തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം, ബാക്ടീരിയയുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന, സസ്പെൻഷനിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് കോൺസ്റ്റന്റ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ലോഗ് ഫേസ് വളരെ കുറഞ്ഞ ടൈം പീരീഡിൽ മാത്രം നിൽക്കുന്ന ഒരു ഫേസ് ആണ്. ഉടനെ തന്നെ അടുത്ത ഫേസിലേക്ക് നമ്മുടെ സസ്പെൻഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ മൂവ് ചെയ്യും. സോ ഈ ഒരു ലോഗ് ഫേസിനെ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലോഗ് ഫേസ് appear as a steeply sloped straight line. നല്ല
ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അത്യാവശ്യം നല്ല സ്റ്റീപ്പ് ആയിട്ട് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ കർവില് ഈ പറയുന്ന ലോഗ് ഫേസ് എന്ന് പറയുന്ന ഫേസ്. സോ ആഫ്റ്റർ ലോഗ് ഫേസ് ദ തേർഡ് ഫേസ് ഇസ് സ്റ്റേഷനറി ഫേസ്. അതും പേരിലുണ്ട്, സ്റ്റേഷനറി ഫേസ് എന്നാണ് പേര്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഗ് ഫേസിലെ ബാക്ടീരിയ നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും മാക്സിമം അവരുടെ സെൽ കൗണ്ട് റീച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും എസെൻഷ്യൽ ആയിട്ടുള്ള എൻവയറമെന്റ് ഒക്കെ ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു വരും. സോ ദാറ്റ് അടുത്ത ഫേസ് ആകുമ്പോഴത്തേക്കും ബാക്ടീരിയക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ ലാക്ക് ആവും. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരും. ഈ ഒരു ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ്. സോ ഈ ഒരു ഫേസിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രിയൻസ് ഒക്കെ ലാക്ക് ആവുന്നുണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പി എച്ച് ഒക്കെ വേരിയേഷൻ വരും. അതുപോലെ തന്നെ അവരുടെ തന്നെ ഓൺ ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ബാക്ടീരിയക്ക് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യാനും സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യാനും സാധിക്കാത്തത്. സോ ഈ ഒരു ഫേസിലാണ് ബാക്ടീരിയ എൻഡോസ്പോർസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ ആ എൻഡോസ്പോർ ഫോർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റേഷനറി ഫേസിലാണ്. അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസിന്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്പർ ഓഫ് വയബിൾ സെൽസ് ടു നമ്പർ ഓഫ് ഡെഡ് സെൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഡ് സെൽസ് ആണ് കൂടുതൽ, വയബിൾ സെൽസ് കുറവാണ്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ കൾച്ചറിന് എടുത്ത് സ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇറഗുലർ ആയിട്ടുള്ള സ്റ്റെയിനിങ് ആയിരിക്കും ബാക്ടീരിയ കാണിക്കുക. ലോഗ് ഫേസിൽ നമ്മൾ പറഞ്ഞു യൂണിഫോംലി സ്റ്റെയിനിങ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ലോഗ് ഫേസിൽ നമുക്ക് ലഭിക്കുക. ഇവിടെ ഇറഗുലർ ആയിട്ടുള്ള സ്റ്റെയിനിങ് ആയിരിക്കും ബാക്ടീരിയ കാണിക്കുന്നത്. ആൻഡ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ആണെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് എക്സോടോക്സിൻസ് ഇൻ ദിസ് പർട്ടിക്കുലർ സ്റ്റേഷനറി ഫേസ്. നാലാമത്തെ ഫേസ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഫേസ് ആണ് ഡിക്ലൈൻ ഫേസ്, ഫേസ് ഓഫ് ഡെത്ത് എന്നും പറയും. സോ ഈ ഒരു ഫേസിനകത്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് തീരെ ഇല്ലാണ്ട് ഏറ്റവും ചുരുങ്ങി കുറഞ്ഞ് വരുന്ന ഫേസ് ആണ്. കാരണം ബാക്ടീരിയ കൂടുതലായിട്ടും ഡൈ ആവുന്ന, ഡെത്ത് ആവുന്ന സ്റ്റേറ്റ് ആണ് ഈ ഡെത്ത് സ്റ്റേറ്റ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫേസ് ഓഫ് ഡിക്ലൈൻ ഉണ്ടാകുന്നത്? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രിയൻസിന്റെ ലാക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും അവരുടെ മെറ്റബോളിക് ടോക്സിക് വേസ്റ്റ് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്ത് ബാക്ടീരിയയ്ക്ക് ഒരു തരത്തിലും ഗ്രോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാകുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന ഫേസ് ഓഫ് ഡിക്ലൈൻ. അപ്പൊ ഫേസ് ഓഫ് ഡിക്ലൈൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവൊല്യൂഷൻ ഫോംസ്, അതായത് ബാക്ടീരിയയ്ക്ക് അവരുടെ സെൽ വാൾ ലോസ് ചെയ്തിട്ടുള്ള ഫോം ഉണ്ട്, എൽ ഫോംസ് എന്നൊക്കെ നമ്മൾ പറയും. ഇത്തരത്തിലുള്ള എൽ ഫോംസ് ഒക്കെ കൂടുതലായിട്ടും അവർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തുന്നത് ഈ പറഞ്ഞ ഫേസ് ഓഫ് ഡിക്ലൈനിലാണ്. ആൻഡ് ബാക്ടീരിയ ഭയങ്കര മോർഫോളജിക്കലി ഇറഗുലർ ഷേപ്സ് കാണിക്കും. ചിലപ്പോൾ ഭയങ്കര ലോങ് ആവാം, ചിലപ്പോൾ ഫിലമെൻ്റസ് റോഡ്സ് ആയിട്ട് മാറും, ചിലപ്പോൾ ഭയങ്കര ബ്രാഞ്ചിങ് ഫോംസും ഗ്ലോബുലർ ഫോംസ് ഒക്കെ ആയിട്ട് മാറും. അതായത് നമുക്ക് ഡിഫിക്കൽട്ടി ടോട്ടലി നമ്മൾ സ്റ്റെയിൻ ചെയ്യണം, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടി, അതായത് നമ്മൾ സ്റ്റെയിനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന സ്റ്റേജ് ഓഫ് ഡിക്ലൈൻ അഥവാ ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇൻവൊല്യൂഷൻ ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന ഒരു ഫേസ് ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഫേസിലിരിക്കുന്ന ബാക്ടീരിയയാണ് നമ്മൾ ഒരു ഫ്രഷ് മീഡിയത്തിനകത്തേക്ക് സബ്കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവൊല്യൂഷൻ ഫോംസ് ഒക്കെ മാറി നോർമൽ ബാക്ടീരിയ ആയിട്ട് അവർ കൺവേർട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പിക്ചറിൽ കാണുന്നതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. കാണാം എക്സ് ആക്സിസിനകത്ത് ടൈമാണ്, വൈ ആക്സിസിനകത്ത് ലോഗരിതം അതായത് വയബിൾ സെൽസിന്റെ നമ്പർ ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ ഫേസ് ആണ്. ലോഗ് ഫേസ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റീപ്പായിട്ട് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങൾക്ക് കാണാം. സ്റ്റേഷനറി ഫേസ് അഗെയിൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ലൈൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫേസ് ആണ്. ഡിക്ലൈൻ ഫേസ് എന്ന് പറയുമ്പോഴേക്കും ലൈൻ താഴേക്കാണ് വരുന്നത്, അതായത് വയബിൾ സെൽസിന്റെ എണ്ണം കുറവാണ്, അവരുടെ ഡെഡ് സെൽസ് ആണ് കൂടുതൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് കർവിനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. അതുവരേക്കും ബൈ.